കൊറോണക്കെതിരെ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മരുന്ന് കഴിച്ച് മരുന്ന് കമ്പനി മാനേജർ മരിച്ചു. തമിഴ്നാട്ടിലാണ് സംഭവം. 47-കാരനായ കെ ശിവനേശൻ എന്നയാളാണ് മരിച്ചത്. കമ്പനിയിലെ ഫാർമസിസ്റ്റും പ്രൊഡക്ഷൻ മാനേജറുമായി ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ. കമ്പനി ഉടമയായ രാജ്കുമാറും ശിവനേശനും ചേർന്നാണ് മരുന്ന് നിർമ്മിച്ചിരിക്കുന്നത്. തുടർന്ന് സ്വന്തമായി പരീക്ഷിക്കുകയായിരുന്നു. പിന്നാലെ തന്നെ ഇരുവരും ബോധരഹിതമായി വീഴുകയും ചെയ്തു. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ശിവനേശൻ മരിക്കുകയായിരുന്നു. എന്നാൽ 67-കാരനായ രാജ്കുമാറിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. മരുന്ന് ഉയർന്ന അളവിൽ കഴിച്ചതാണ് ശിവനേശന്റെ മരണത്തിനിടയാക്കിയത്. അതേസമയം രാജ്കുമാർ ഒന്നോ രണ്ടോ തുള്ളികൾ മാത്രമാണ് കഴിച്ചത്. അതിനാലാണ് ജീവൻ രക്ഷപ്പെട്ടത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ചു വരികയാണ്. നിലവിൽ ഇതുവരെയും ഒരിടത്തും കോവിഡ് 19 രോഗത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടെത്തിയിട്ടില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനായുള്ള പരിശ്രമങ്ങൾ ഊർജ്ജസ്വലമായാണ് നടക്കുന്നത്. ഇന്ത്യയിലും പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്താകമാനം വൈറസ് ബാധിതരുടെ എണ്ണം 40 ലക്ഷത്തിനടുത്തെത്തി. ഇന്ത്യയിൽ ഇത് 60,000-ത്തിനടുത്തുമെത്തി. എന്നാൽ രാജ്യത്തെ ഡബ്ലിംഗ് റേറ്റ് കുറഞ്ഞതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ അറിയിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലാണ് ഏറ്റവുമധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.